ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ്. മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഒരുപാട് കാലമായി കുറച്ച് ആളുകൾ ഹാവിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യൂ, ഹാവിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യൂ എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഞാൻ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത പോലെ ഇങ്ങനെ കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഹാവിങ്ങിന് വേണ്ടിയുള്ള നിരന്തര സമ്മർദ്ദം കാരണം ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇത് ഹാവിങ്ങിനെ കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോ അല്ല, കാരണം അങ്ങനെ സമ്പൂർണ്ണമായിട്ട് ഒരു ലാംഗ്വേജിനെ കുറിച്ചൊരു വീഡിയോൻ്റെ ഒരു ഒരു വീഡിയോയിൽ നമുക്ക് ഒരു പദത്തെക്കുറിച്ചൊന്നും സമ്പൂർണ്ണമായിട്ട് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, എന്നെ കൊണ്ടാവുന്നിടത്തോളം ഞാൻ അതിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്നേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഹാവിങ് ഹാവ് എന്ന പദത്തിൻ്റെ ഒരു വകഭേദമാണ് അല്ലേ, പ്രോഗ്രസീവ് ഫോമാണ് ഹാവിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹാവ് എന്ന പദത്തിൻ്റെ അർത്ഥം എടുത്ത് നോക്കാം. അപ്പോൾ ഹാവ് എന്ന് പറയുന്ന പദം കണ്ടു ഒരുപാട് അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 19 അർത്ഥങ്ങളിൽ ഒരു വേർബായിക്കൊണ്ട് ഹാവിന് അർത്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ നൗൺ എന്നുള്ള നിലക്കും ഒരർത്ഥമുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്നോ അഭിപ്രായമില്ല. നമ്മൾ വേറെ ഡിക്ഷണറികൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും ചില ചെറിയ വേരിയേഷൻസൊക്കെ കണ്ടെത്താവുന്നതാണ്. സോ ഹാവിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഹാവിങ്ങിനും അതുപോലെ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സോ പൊതുവേ ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം കൈവശം വെക്കുന്നതിന് അല്ലെങ്കിൽ ഉടമപ്പെടുത്തുന്നതിനൊക്കെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. ഹാവിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു പ്രോഗ്രസീവാണ് അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഹാവിങ് ING ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രവൃത്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസുമായിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ കണക്ഷൻ എന്നുള്ളത് നമുക്ക് ആ വേർഡിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഹാവിങ്ങുകളെ ഒന്ന് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ഐ ആം ഹാവിങ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ ഹാവിങ്ങിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരർത്ഥമുണ്ട്. പക്ഷേ ഹാവിങ് ഫുഡ് എന്ന് പറയുന്ന ഒരു അല്പം സ്ട്രെയിഞ്ച് ആണ്. ഹാവിങ് ഡിന്നർ അല്ലെങ്കിൽ ഹാവിങ് ലഞ്ച് എന്നൊക്കെ പറയുമ്പോഴാണ് കുറച്ചുകൂടെ അത് നല്ലൊരു സെൻറ്റൻസ് ആവുന്നത്. ഓക്കെ, ഐ എം ഹാവിങ് ഡിന്നർ, ഞാൻ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് ഹാവിങ് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊരു പ്രവൃത്തിയാണ്, അയാളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഐ ആം ഹാവിങ് ലഞ്ച് എന്ന് പറയാം, ഞാൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാത്രി മുഴുവൻ ഫാസ്റ്റിങ്ങിലായിരുന്നു, രാവിലെ അത് ബ്രേക്ക് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, വേറെ ഉദാഹരണം കൂടി പറയാം. ദ വർ ഹാവിങ് ഡിന്നർ വെൻ ഐ അറൈവ്ഡ്, ഞാൻ എത്തിച്ചേർന്നപ്പോൾ അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദ വർ ഹാവിങ് ഡിന്നർ, ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ ഹാവിങ്ങിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഓക്കെ, എന്തെങ്കിലും കൺസ്യൂം ചെയ്യുക, ചിലപ്പോൾ കുടിക്കുന്നതിനും ഹാവിങ് ഒന്ന് ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ ആം ഹാവിങ് എ ബേബി, ഇത് ഹാവിങ് ഉപയോഗിച്ച് പറയുന്ന വേറെ സെൻറ്റൻസ്. ഐ ആം ഹാവിങ് എ ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഗർഭിണിയാണ് എന്നാണ് അർത്ഥം. ഐ ആം ഹാവിങ് എ ബേബി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന എക്സാക്റ്റ് മൊമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ഹാവിങ് എ ബേബി എന്ന് പറയാറുണ്ട്. അത് സന്ദർഭങ്ങൾക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഹാവിങ് എന്നുള്ളതിന് ഗർഭിണിയാവുക, കുട്ടിയെ വഹിക്കുക എന്നൊക്കെ ഒരർത്ഥം കൂടെ ഉണ്ട്. ജന്മം കൊടുക്കുക എന്നുള്ള അർത്ഥം കോണ്ടെക്സ്റ്റിനനുസരിച്ച് മാറാവുന്നതാണ്. ഐ ആം ഹാവിങ് ഫൺ, ഞാൻ ഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ എന്നല്ല അർത്ഥം. ഫണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ആളുകളെ ചിരിപ്പിക്കുന്ന രൂപത്തിലുള്ള തമാശക്ക് നമ്മൾ ഫണ്ണി എന്നാണ് പറയുക. ഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റ് ടൈം, അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി നല്ല അടിപൊളി സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു ഏർപ്പാട് നല്ല ഭയങ്കര രസമായിരിക്കുമല്ലോ അത്, അതിനാണ് നമ്മൾ ഫൺ എന്ന് പറയുക. ആ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ്, ഒരു ഡിസയർഡ് എക്സ്പീരിയൻസിനാണ് നമ്മൾ ഫൺ എന്ന് പറയുക. അപ്പോൾ ഐ എം ഹാവിങ് ഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അടിച്ച് പൊളിക്കുകയാണ്, നമ്മൾ ഒരു ഗ്രേറ്റ് ടൈമിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്, ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. ഐ ആം ഹാവിങ് എന്നാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഐ ആം ഹാവിങ്, അപ്പോൾ ഹാവിങ്ങിന് എന്താ പറയുക, ഒരു ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് അവിടെ ഒരർത്ഥം. ഓക്കെ, ഐ ആം ഹാവിങ് സെക്സ്, അതും ഹാവിങ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ടൈമിൽ ഇപ്പോൾ സെക്സിൽ ഏർപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഈ പറയുന്ന സമയത്ത് തന്നെ ആൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഐ ആം ഹാവിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പിന്നെ ഷീ വാസ് ഹാവിങ് എ ഡ്രീം, ഓക്കെ, അവൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, സ്വപ്നത്തിലായിരുന്നു. ഷീ വാസ് ഹാവിങ് എ ഡ്രീം, നമുക്കോട് വേണമെങ്കിൽ ഷീ ഈസ് എന്ന് പറയാം. പക്ഷേ ആരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുമോ ഞാനിപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉറക്കത്തിൽ പറയില്ലേ, ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. സ്വപ്നമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊരു സ്വപ്നമായിരുന്നു എന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പാസ്റ്റ് ആയിട്ട് പറയുന്നതാണ്, ഷീ വാസ് ഹാവിങ് എ ഡ്രീം. ഓക്കെ, അവൾ സ്വപ്നത്തിലാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഐ ആം ഹാവിങ് എ ബാത്ത്, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഹാവിങ് എന്നുള്ളത് ഉപയോഗിക്കും. ഓക്കെ, ഇവിടെയൊക്കെ ഹാവിങ്ങിന് ഒരൊറ്റ അർത്ഥം തന്നെയാണ്.
പിന്നെ ഐ ആം ഹാവിങ് ഹെഡ് ഏക്ക് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ചില കൊറിയൻ ഭാഗങ്ങളിലൊക്കെ, ചിലപ്പോൾ ഇന്ത്യയിലൊക്കെ ഐ ആം ഹാവിങ് ഹെഡ് ഏക്ക് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി ഇത് അത്ര എന്താ പറയുക നല്ലതല്ല. ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്ന് പറയുന്നതാണ് നല്ലത്. ഓക്കെ, രോഗാവസ്ഥകൾ നമ്മൾ ഹാവിങ് ഉപയോഗിച്ചുകൊണ്ട് പറയില്ല. അവിടേക്ക് നമ്മൾ ഹാവ് എന്നോ അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് എന്നോ പറയും. ഓക്കെ, അപ്പോൾ ഐ ആം ഹാവിങ് ഹെഡ് ഏക്ക് എന്ന് പറയില്ല. ഓക്കെ, ഐ ഹാവ് ഹെഡ് ഏക്ക്, എനിക്ക് തലവേദനയുണ്ട്. അല്ലെങ്കിൽ ഐ ഹാവ് എ സോർ ത്രോട്ട്, എനിക്ക് തൊണ്ടവേദനയുണ്ട്, തൊണ്ട നോവുണ്ട്. ഐ ഹാവ് എ കോൾഡ്, എനിക്ക് ജലദോഷമുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ ഐ ഹാവ് എ ബാഡ് കഫ്, ചുമയുണ്ട് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഐ എല്ലായിടത്തും ഐ ഹാവ് എന്ന് കാണുന്നില്ല, ഇങ്ങനെയും കാണുന്ന എനിക്ക് ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക്, എനിക്ക് തലവേദനയുണ്ട്, ഇങ്ങനെ പറയാം. ഐ ആം ഹാവിങ് ബാഡ് കഫ്, ഐ ആം ഹാവിങ് എ കോൾഡ് എന്നൊന്നും നമ്മൾ പറയില്ല. അവിടെയൊക്കെ രോഗാവസ്ഥകൾ പൊതുവേ നമ്മൾ ഐ ഹാവ് അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പറയുക. അതേസമയം ഐ ആം ഹാവിങ് എ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഹാർട്ട് അറ്റാക്ക് അത് ലാംഗ്വേജാണ്, ലാംഗ്വേജിൽ ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഐ ആം ഹാവിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലും രോഗാവസ്ഥകളെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഹാവ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഹാവ് ഗോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഹി ഹാസ് എ ഡോട്ടർ, അയാൾക്ക് ഒരു മകളുണ്ട് എന്ന് പറയും. ഓക്കെ, ഹി ഹാസ് എ ഡോട്ടർ, നമ്മളൊരിക്കലും ഹി ഈസ് ഹാവിങ് എ ഡോട്ടർ എന്ന് പറയില്ല. കാരണം ഇതൊരു ഉടമസ്ഥതയാണ് അല്ലേ, പൊസസ് ചെയ്യുന്ന സംഭവമാണ്, എൻ്റെതാണ്, എൻ്റെ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹാസ് എന്നാണ് പറയുക. അവിടെയൊന്നും നമ്മൾ ഈ പൊസിഷൻ, അതിനെ നമ്മളൊരിക്കലും, നമ്മളൊരു കാര്യം പൊസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മളൊരിക്കലും ഹീ ഈസ് ഹാവിങ് എന്ന് പറയില്ല, ഇറ്റ് ഇസ് റോങ്. അപ്പോൾ ഹി ഹാസ് എ ഡോക്ടർ. അതുപോലെ തന്നെ ഐ ഹാവ് എ കാർ, നമ്മൾ ഹാവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാവിനെ കുറിച്ച് നിങ്ങൾ ആ വീഡിയോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഐ ഹാവ് എ കാർ, നമ്മളിതൊരിക്കലും ഐ ആം ഹാവിങ് എ കാർ എന്ന് പറയില്ല. കാരണം ഇത് നമ്മൾ പ്രൊസസ്സ് ചെയ്യുന്നൊരു സംഗതിയാണ്, നമ്മുടെ കൈവശമുള്ള സ്വന്തമായിട്ടുള്ളൊരു സംഗതിയാണ്. അത്തരം കാര്യങ്ങളെയൊന്നും നമ്മൾ ഹാവിങ് ഉപയോഗിച്ചുകൊണ്ട് പറയില്ല. ഓക്കെ, പിന്നെ ദർ ഈസ് നത്തിങ് റോങ് വിത്ത് ഹാവിങ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. ഓക്കെ, വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടാകുക എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല. ദർ ഈസ് നത്തിങ് റോങ്. അപ്പോൾ ഹാവിങ് എ ഡിഫറെൻ്റ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, അവിടെ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പിന്നെ ഹാവിങ് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെർസേഷനുകളെ കുറിക്കാനാണ്, അഥവാ സംഭാഷണങ്ങളെ കുറിക്കാൻ, അല്ലെങ്കിൽ ചർച്ചയെ കുറിക്കാൻ, അതൊക്കെ നമ്മൾ ഹാവിങ് ഉപയോഗിക്കും. ഷീ ഇൻ്റർപ്റ്റഡ് മീ, അവൾ എന്നെ തടഞ്ഞു. വൈൽ ഐ വാസ് ഹാവിങ് എ ടോക്ക്, ടോക്ക് വിത്ത് മൈ ബോസ്, ഞാൻ എൻ്റെ ബോസുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അവൾ അതിൻ്റെ ഇടയിൽ തടസ്സപ്പെടുത്തി. ഷീ ഇൻ്റർപ്റ്റഡ് മീ, ഇടയിൽ കയറി. വൈൽ ഐ വാസ് ഹാവിങ് എ ടോക്ക്, അപ്പോൾ ഹാവിങ് എ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക എന്നാണ്. ഓക്കെ, ഒരു സംഭാഷണത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് സൂചിപ്പിക്കാൻ നമുക്ക് ഹാവിങ് എ ടോക്ക് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഹാവിങ് എ ഡിസ്കഷൻ എന്ന് ഉപയോഗിക്കാം. പുതു ഉദാഹരണങ്ങൾ നോക്കാം. ഐ എം ഹാവിങ് എ ഡിസ്കഷൻ, ഞാനിവിടെ ചെറിയൊരു ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ഹിം, അവനുമായി. ഐ എം ഹാവിങ് എ ഡിസ്കഷൻ വിത്ത് ഹിം, അപ്പോൾ എന്തോ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. സംഭാഷണം തന്നെയാണ് അല്ലേ. അപ്പോൾ ആ എന്താ പറയുക തരം കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് ഹാവിങ്, അതൊക്കെ ഒരു പ്രവൃത്തിയാണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഹാവിങ് എ ഡിസ്കഷൻ വിത്ത് ഹിം. അതുപോലെ തന്നെ ഐ ആം ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് ഹിം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് എ കോൺവെർസേഷൻ, ഞാനിവിടെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സംഭാഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ ആം ഹാവിങ് എ ഡിഫിക്കൽറ്റി. ഓക്കെ, ഐ ആം ഹാവിങ് എ ഡിഫിക്കൽറ്റി, എനിക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിനെ ഫേസ് ചെയ്യുന്നു. ഐ ആം ഹാവിങ് എ ഡിഫിക്കൽറ്റി അണ്ടർസ്റ്റാൻഡിങ്, എന്തോ കാര്യം മനസ്സിലാക്കുന്നത് എനിക്ക് ഡിഫിക്കൽറ്റ്, അഥവാ ട്രബിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ ഹാവിങ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ആർ യു ഹാവിങ് ട്രബിൾ ബ്രീത്തിങ്, ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ടോ? ആർ യു ഹാവിങ്, അങ്ങനെ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന്, എന്തോ ഒരു ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഒരു ട്രബിൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ നമുക്ക് ഹാവിങ് ഉപയോഗിക്കാം. ഹാവിങ് ഡിഫിക്കൽറ്റി, അതുപോലെ തന്നെ ഹാവിങ് ട്രബിൾ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഐ ആം ഹാവിങ് എ മീറ്റിംഗ് അറ്റ് 9 AM. ഓക്കെ, രാവിലെ 9 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ആം ഹാവിങ് എ മീറ്റിംഗ് അറ്റ് 9 AM. അപ്പോൾ 9 മണിക്ക് ആ മീറ്റിംഗ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും 9 മണിക്ക് കാണാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
അങ്ങോട്ട് പോകാനിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇപ്പോൾ 7 മണി 7:30 ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം. ഓക്കെ, ഐ ആം ഹാവിങ് എ മീറ്റിംഗ് അറ്റ് 9 AM, 9 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇനി വേറെ ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. വി ആർ ഹാവിങ്, നമ്മൾ ഐ ആണെങ്കിലും വി ആണെങ്കിലും ഷീ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഹാവിങ് എപ്പോഴും ഹാവിങ് തന്നെയാണ്. യാതൊരു കാരണവശാലും ഹാസിങ് എന്നൊരു സംഭവം ഇല്ല. ഓക്കെ, വി ആർ ഹാവിങ് എ മീറ്റിംഗ് അറ്റ് 4 PM. ഞങ്ങൾ 4 മണിക്കൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, അപ്പം ഞങ്ങൾ 4 മണിക്ക് മീറ്റ് ചെയ്യാൻ പോകണം എന്നൊക്കെയാണ് അർത്ഥം. ഭാവിയിൽ നടക്കാനിരിക്കുന്ന എന്നാൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയെ സൂചിപ്പിക്കാം. ഐ ആം ഹാവിങ് ലഞ്ച് വിത്ത് മൈ അങ്കിൾ അറ്റ് 1 PM. ഉച്ചയ്ക്ക് ഒരു മണിക്ക് എൻ്റെ അങ്കിളിൻ്റെ കൂടെ ലഞ്ച് ഉണ്ട് എനിക്ക്. ഓക്കെ, ഐ ആം ഹാവിങ്, അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളവിടെ പോകും. അതുപോലെ തന്നെ ഐ ആം ഹാവിങ്, ഹാവിങ് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് പാർട്ടി എന്ന്, പാർട്ടി കൂടുന്നതിനെ കുറിച്ച് പറയാം. ഐ ആം ഹാവിങ് എ പാർട്ടി നെക്സ്റ്റ് മൺഡേ. ഓക്കെ, അടുത്ത തിങ്കളാഴ്ച ഞങ്ങളൊരു പാർട്ടി വെക്കുന്നുണ്ട്, ഒരു പാർട്ടി കൂടുന്നുണ്ട്, ഞാനതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, അതിൽ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്, ആ ഒരു പാർട്ടിയിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ആം ഹാവിങ് എ പാർട്ടി നെക്സ്റ്റ് മൺഡേ. ഓക്കെ, യു ആർ ഹാവിങ് ആൻ എസ്സേ കോമ്പറ്റീഷൻ ഇൻ ദ 3rd period. മൂന്നാമത്തെ പീരീഡ് നിങ്ങൾക്ക് ഒരു എസ്സേ കോമ്പറ്റീഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ പീരീഡ് ഒരു എസ്സേ കോമ്പറ്റീഷൻ ഉണ്ട്. യു ആർ ഹാവിങ് ആൻ എസ്സേ കോമ്പറ്റീഷൻ ഇൻ ദ 3rd period, അല്ലെങ്കിൽ എത്രയാണോ പീരീഡ് അത് ആ സമയത്ത്, അതൊരു സമയത്ത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് എസ്സേ കോമ്പറ്റീഷൻ, റൈറ്റിംഗ് കോമ്പറ്റീഷൻ. അപ്പോൾ എസ്സേ കോമ്പറ്റീഷൻ എന്നുള്ളതിനേക്കാളും നല്ലത് എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ എന്നാണ് അല്ലേ. അപ്പോൾ ഒരു ഉപന്യാസ രചനാ മത്സരം നടത്തുന്നുണ്ട്, മൂന്നാമത്തെ പീരീഡാണ്. അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് ക്ലാസ് ടീച്ചർ പറയുന്നത് യു ആർ ഹാവിങ് ആൻ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഇൻ ദ 3rd period. ഓക്കെ, അതേസമയം നമ്മൾ അപ്പോയിൻമെൻറ്റുകളെ കുറിച്ച് പറയുമ്പോൾ, ഓക്കെ, ഇത്ര മണിക്കൊരു അപ്പോയിൻമെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹാവിങ് എന്ന് പറയില്ല. ഓക്കെ, ഐ ഹാവ് ഗോട്ട്, അവിടെ നമ്മൾ ഐ ഹാവ് ഗോട്ട് എന്നുള്ള ഫ്രേസാണ് നല്ലത്. ഓക്കെ, ഐ ഹാവ് ഗോട്ട് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ദ ഡെൻറ്റിസ്റ്റ്, ഡെൻറ്റിസ്റ്റിനെ കാണാൻ തന്നെ രാവിലെ 10 മണിക്ക് ഡെൻറ്റിസ്റ്റിനെ കാണാനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് എനിക്കുണ്ട്. ഓക്കെ, ഐ ഹാവ് ഗോട്ട്, അവിടെ നമ്മൾ ഐ ആം ഹാവിങ് ആൻ അപ്പോയിൻമെൻറ്റ് എന്ന് പറയില്ല. ഓക്കെ, സോ അതും ഹാവിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഹാവിങ് ലിവ്ഡ് ഇൻ ലണ്ടൻ, ഇതായിരിക്കും ചില ആളുകൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുക. ഐ നോ ഇറ്റ്സ് ക്ലൈമറ്റ് വെരി വെൽ. ഹാവിങ് ലിവ്ഡ് ഇൻ ലണ്ടൻ, ഐ നോ ഇറ്റ്സ് ക്ലൈമറ്റ് വെരി വെൽ. ലണ്ടനിൽ ജീവിച്ചത് കാരണം ഐ നോ ഇറ്റ്സ് ക്ലൈമറ്റ് വെരി വെൽ, എനിക്കതിൻ്റെ ക്ലൈമറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, കാലാവസ്ഥയെക്കുറിച്ച്, ലണ്ടൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഹാവിങ് ലിവ്ഡ് എന്ന് പറയുന്ന ഈ ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, അഥവാ ഈ പറയുന്ന രണ്ടാമത് പറയുന്ന കാര്യത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണ് ഹാവിങ് വെച്ചുകൊണ്ട് നമ്മൾ പറയാം. ഹാവിങ് ലിവ്ഡ് ഇൻ ലണ്ടൻ, ലണ്ടനിൽ ആദ്യം തന്നെ ഇയാൾ ജീവിച്ചിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, അതാണ് ആദ്യം കഴിഞ്ഞത് അല്ലേ. പിന്നീട് അവിടെ ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കാൻ നമുക്ക് ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈ ഒരു ഫോം ഉപയോഗിക്കാം. ഹാവിങ് ലിവ്ഡ് ഇൻ ലണ്ടൻ, ആദ്യം കഴിഞ്ഞ കാര്യം എന്താണോ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം. കൂടുതൽ ഉദാഹരണം നോക്കാം. ഹാവിങ് സീൻ ഹിം വർക്ക്, അവൻ്റെ ജോലി കണ്ടിട്ടുണ്ട് നേരത്തെ, അതാണ് പറഞ്ഞത് അല്ലേ. വി നോ ദ ജോബ് വിൽ ടേക്ക് ഹിം എ ലോട്ട് ലോങ്ങർ than he said it will. ഒരാളെ ഒരു പണി ഏൽപ്പിച്ചു, അപ്പോൾ അയാൾ പറഞ്ഞത് 5 മണിയാകുമ്പോഴേക്ക് തീരും എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ അയാൾ ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ പറയുകയാണ് ഹാവിങ് സീൻ ഹിം വർക്ക്, അവന് മുമ്പ് ജോലി ചെയ്ത് കണ്ടിട്ടുണ്ട് നമ്മൾ. വി നോ ദ ജോബ് വിൽ ടേക്ക് ഹിം എ ലോട്ട് ലോങ്ങർ, അവന് ഹീ സെഡ് ഇറ്റ് വിൽ, അഥവാ അവൻ പറഞ്ഞു ഇന്ന സമയത്ത് 5 മണിക്ക് തീരുമെന്ന് പറഞ്ഞ ആ ജോലി അതിനേക്കാൾ സമയമെടുക്കും. വിൽ ടേക്ക് ഹിം എ ലോട്ട് ലോങ്ങർ, അതിനേക്കാൾ ഒരുപാട് സമയമെടുക്കുമെന്ന് വി നോ, അത് ഞങ്ങൾക്ക് അറിയാം, കാരണം ഹാവിങ് സീൻ ഹിം വർക്ക്, അവൻ്റെ ജോലി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട അറിവുള്ളത് കൊണ്ട് അവന് എടുക്കുന്ന പണി ഇനിയും കുറേ സമയം കഴിഞ്ഞിട്ട് തീരും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നടന്നത് എന്താണ്, അവൻ്റെ ജോലി ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹാവിങ് സീൻ ഹിം വർക്ക് നമ്മളവിടെ കൊടുക്കും. ഓക്കെ, ഹാവിങ് defeated
Pompey. Okay. Caesar proceeded to the street. പോംഫയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സീസർ പ്രൊസീഡ് ടു ദ സ്ട്രീറ്റ്, നഗരത്തിലേക്ക് സ്ട്രീറ്റിലേക്ക് മുന്നേറി. അപ്പോൾ ഹാവിങ് ഡിഫീറ്റഡ് പോംഫെ, ആദ്യം നടന്നത് എന്താണ്? പോംഫയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. ഓക്കെ, സീസർ ഹാവ് ഡിഫീറ്റഡ് പോംഫെ, ആദ്യം സംഭവിച്ചത് സീസർ പോംഫയെ പരാജയപ്പെടുത്തി, അതാണ് നമ്മൾ പറയുന്നത് എന്ത്? ഹാവിങ് ഡിഫീറ്റഡ് പോംഫെ, എന്നിട്ട് സീസർ പ്രൊസീഡ് ടു ദ സ്ട്രീറ്റ്. അടുത്തത് രണ്ടാമത് നടന്ന കാര്യം നമ്മൾ പിന്നീട് നടന്ന കാര്യം നമ്മൾ പറയുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഹാവിങ് ടേക്കൻ എ ഫിസിക്സ് ക്ലാസ്, ഹാവിങ് ടേക്കൻ എ ഫിസിക്സ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്സ് ക്ലാസ് ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്ഡ് മീ, എന്നെ സഹായിച്ചു. ഇൻ കാൽക്കുലസ്, കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിലെ ഒരു ബ്രാഞ്ചാണ്, ഈ ഡിഫറൻഷിയേഷൻ ഇൻ്റഗ്രേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളൊരു ബ്രാഞ്ചാണ് കാൽക്കുലസ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഹെൽപ്ഡ് മീ എന്നാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫിസിക്സ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഹാവിങ് ടേക്കൻ എ ഫിസിക്സ് ക്ലാസ്, അത് ഹെൽപ്ഡ് മീ ഇൻ കാൽക്കുലസ്, പിന്നീട് എന്നെ കാൽക്കുലസ് പഠിക്കുന്നതിൽ സഹായിച്ചു. അപ്പോൾ ആദ്യം നടന്നൊരു കാര്യത്തെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഹാവിങ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കാം. ഓക്കെ, ഇനി വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറയുന്നത്. ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത് ബാക്കി പറയാൻ പോകുന്നത് എന്താണോ അത്. ഹാവിങ് സെഡ് ദാറ്റ് ഐ എം നൗ ഗോയിങ് ടു സേ ദിസ്. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിത് ഇത് പറയാൻ പോവുകയാണ്. ഐ എം നൗ ഗോയിങ് ടു സേ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ആദ്യം പറയാം. ഒരു ഉദാഹരണത്തിന്, ദ സ്റ്റാഫ് ഹാസ് വർക്ക് വെരി വെൽ. സ്റ്റാഫുകൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല, വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാവിങ് സെഡ് ദാറ്റ് അത് പറഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ, അപ്പോൾ ആദ്യം അത് പറഞ്ഞു. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞു, പിന്നീട് നമ്മളത് എടുത്ത് പറയണം. ഹാവിങ് സെഡ് ദാറ്റ് അതോടൊപ്പം തന്നെ ഐ സ്റ്റിൽ തിങ്ക്, ഓക്കെ, വല്ലാതെ സ്റ്റില്ലായി പോയി, ഐ സ്റ്റിൽ തിങ്ക് ദേർ ഈസ് സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, ഇനിയും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സംഭവം ശരിയാണ്, അതോടൊപ്പം തന്നെ ഇനിയും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവിടെയുണ്ട്. അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള മുന്നൊരു കാര്യം പറഞ്ഞ് അതോടൊപ്പം തന്നെ ദാറ്റ് സെഡ് എന്നുള്ളത് അല്ലെങ്കിൽ ദാറ്റ് ബീയിങ് സെഡ് എന്നുള്ളതിനൊക്കെ പകരം നമുക്ക് ഹാവിങ് സെഡ് ദാറ്റ് എന്നും ഉപയോഗിക്കാം. ഏതും ഉപയോഗിക്കാം, ദാറ്റ് സെഡ് എന്നോ ദാറ്റ് ബീയിങ് സെഡ് എന്നോ അല്ലെങ്കിൽ ഹാവിങ് സെഡ് ദാറ്റ് എന്നൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. അഥവാ നേരത്തെ പറഞ്ഞ ഒരു കാര്യം അതോടൊപ്പം തന്നെ ചേർത്തുകൊണ്ട് നമ്മൾ മറ്റൊരു കാര്യം പറയുകയാണ്. പലപ്പോഴും അതൊരു കോൺട്രാസ്റ്റിനെയാണ്, അഥവാ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് ഏകദേശം അതിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യമുള്ള ഒരു കാര്യമാണ് പറയുക, അല്ലേ? ഇവിടെ പറഞ്ഞാൽ തന്നെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമുക്ക് ഹാവിങ് സെഡ് ദാറ്റ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ, ആ പറഞ്ഞതോടൊപ്പം തന്നെ എന്നൊക്കെ അർത്ഥം. ഇനി ലാസ്റ്റ് വൺ, ഹാവിങ് ഫിനിഷ്ഡ് അവർ വർക്ക്. ഓക്കെ, ഇതിൻ്റെ തന്നെ ഉദാഹരണങ്ങൾ നമുക്ക് രണ്ടെണ്ണം നോക്കാം. വി വെൻ ഹോം, ഹാവിങ് ഫിനിഷ്ഡ് അവർ വർക്ക് വി വെൻ ഹോം. ഞങ്ങളുടെ വർക്ക് തീർന്നു കഴിഞ്ഞപ്പോൾ, ആദ്യം വർക്ക് തീർന്നു, വർക്ക് തീർന്നു കഴിഞ്ഞതിന് ശേഷം വി വെൻ ഹോം, ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഓക്കെ, അത് നമുക്ക് എങ്ങനെ പറയാം? വേറെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ആഫ്റ്റർ ഫിനിഷിങ് അവർ വർക്ക്. ഓക്കെ, ഞങ്ങൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം വി വെൻ ഹോം, ഞങ്ങൾ വീട്ടിൽ പോയി. ഓക്കെ, അപ്പോൾ ഈ ഹാവിങ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കോമ അവിടെ ആഡ് ചെയ്യും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആഫ്റ്റർ ഫിനിഷിങ് അവർ വർക്ക് എന്ന് പറയുന്നതിന് പകരമാണ് ഇവിടെ ഹാവിങ് ഫിനിഷ്ഡ് അവർ വർക്ക് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത് കഴിഞ്ഞ സംഗതിയെ സൂചിപ്പിക്കാൻ നമ്മൾ ഹാവിങ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു. ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, കഴിഞ്ഞു. ഇനി വേറൊരു സന്ദർഭം, പലപ്പോഴും അവിടെ ഹാവിങ് ഉപയോഗിക്കാറില്ല, പക്ഷേ ഇങ്ങനെയും വരാം എന്നുള്ളത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു തരാണ്. ഹി അഡ്മിറ്റഡ് ഹാവിങ് സ്റ്റോളൻ ദ മണി, പണം മോഷ്ടിച്ചതിന് അവന് അത് സമ്മതിച്ചു. ഓക്കെ, ഒരു കോൾ വന്നു, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഹി അഡ്മിറ്റഡ് ഹാവിങ് സ്റ്റോളൻ ദ മണി, അവൻ സമ്മതിച്ചു. ഹി അഡ്മിറ്റഡ് അവൻ സമ്മതിച്ചു. ഹാവിങ് സ്റ്റോളൻ ദ മണി, പണം മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് അവൻ സമ്മതിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെയും ഹാവിങ് സ്റ്റോളൻ എന്ന് നമുക്ക് പറയാം, നേരത്തെ കഴിഞ്ഞത് ഇതാണ് അല്ലേ, ഹാവിങ് സ്റ്റോളൻ. പക്ഷേ നമ്മളത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഹി അഡ്മിറ്റഡ് സ്റ്റീലിംഗ്
സ്റ്റീലിംഗ് ദ മണി. ഓക്കെ, അതാണ് കുറെ കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഫോം. ഹി അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി, പണം മോഷ്ടിച്ചത് അവൻ സമ്മതിച്ച് അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഹി അഡ്മിറ്റഡ് ഹാവിങ് സ്റ്റോളൻ എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം, പകരം സ്റ്റീലിംഗ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. വേറൊരു ഉദാഹരണം കൂടി പറയാം. ദേ നൗ റിഗ്രറ്റ്, അവരിപ്പോൾ ഖേദിക്കുന്നു, ഹാവിങ് ഗോട്ടൻ മാരീഡ്. അവർ കല്യാണം കഴിച്ചതിലിപ്പോൾ അവർ ഖേദിക്കുന്നു, പരസ്പരം ഖേദിക്കുന്നുണ്ടാവും, രണ്ട് കൂട്ടരും വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിയ സമയം. നമുക്കിത് ചുരുക്കിയിട്ട് ഇങ്ങനെ പറയാം, ദേ നൗ റിഗ്രറ്റ് ഗെറ്റിംഗ് മാരീഡ്. ഓക്കെ, കല്യാണം കഴിച്ചത് അവർ ഇപ്പോൾ ഖേദിക്കുന്നു. അപ്പോൾ അവിടെയും ഹാവിങ് ഗോട്ടൺ മാരീഡ് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ കൂടുതലും സിമ്പിളായിട്ടുള്ളതും പോപ്പുലറായിട്ടുള്ളതും ഈ രൂപത്തിൽ റിഗ്രറ്റ് ഗെറ്റിംഗ് മാരീഡ് എന്ന് പറയുന്ന ഫോമാണ്. സോ ഹാവിങ് ഇവിടെ യൂസ് ചെയ്യാം എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ടോട്ടലി ആകെ മൊത്തം നമ്മൾ പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഹാവിങ്ങിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾക്കൊക്കെ പുറമെ നമ്മൾ ഹാവിങ് ഉപയോഗിച്ചുകൊണ്ട്, ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോൾ അത് ആദ്യം കഴിഞ്ഞ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.